ദേവ ഉർവശി പുരൂരിവസിന്റെ മുമ്പിൽ പുരൂരുവൻ എന്നും മലയാളത്തിൽ തെരഞ്ഞെടുക്കുക ചെയ്യാറുണ്ട് ഉർവശി പുരൂരിവസന്റെ മുമ്പിൽ വെച്ച ഈ നിബന്ധന അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പാലിച്ചു പോന്നു ഗംഗാദേവി ഇങ്ങനെ ഒരു നിബന്ധന വെച്ചിരുന്നു ശന്തരടുത്ത് അടുത്ത് കൊണ്ടുവന്നു ആ അത് ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോകും എന്ന് ഭാര്യയാകാൻ സന്നദ്ധയായി വന്നിരിക്കുന്നൊരു സ്ത്രീ പറ പറയുമ്പോൾ ാണ് പല പ്രശ്നങ്ങൾക്കും കാരണം അപ്പൊ മൊഹത്ത് അടി കൂട്ടിയത് പോലെ അവളെങ്ങനെ പരിങ്ങി നിക്കും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു നീ ഒന്നും പറയാൻ ഉദ്ദേശിക്കണ്ട പുറത്തിറങ്ങിക്കോ ഒരു ഉദ്ദേശവും വേണ്ട അല്ല ഇവിടെ രാജാവിനല്ലേ താല്പര്യം താല്പര്യം ആ ആ താ ആ താല്പര്യത്തിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ഒരു വ്യക്തിക്ക് സാധിച്ചാലാണ് വ്യക്തിയുടെ വികാരങ്ങളുടെ മേൽ അയാൾക്ക് അതിൽ കുറെ ആദ്യം കുറച്ച് പ്രയാസമോ ദുഃഖമോ മാനസികമായ ക്ഷീണമോ ഒക്കെ ഉണ്ടായെന്ന് വരാം പക്ഷെ അതിനെ ക്രമേണ തരണം ചെയ്യാൻ സാധിക്കും ആ നിമിഷമൊന്നും തള്ളി വിട്ടാൽ മതി അത്രേ ഉള്ളൂ അപ്പം ഗംഗാദേവി ഈ അഷ്ടവസ്തുക്കൾക്ക് വേണ്ടി അവർ പറഞ്ഞിട്ടാണ് ഞങ്ങളെങ്ങനെ പെട്ടെന്ന് ഈ ഭൂമിയിലെ വാസം ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങളെ പെട്ടെന്നിങ്ങനെ ദേവലോകത്തേക്ക് വിടണം അതുകൊണ്ട് ജനിച്ചാൽ ഉടനെ തന്നെ ഞങ്ങളെ ഇങ്ങോട്ട് അയക്കണം എന്ന് പറഞ്ഞു അതെ നടപ്പിൽ വരുത്താനാണ് ഗംഗാദേവി ഇത് പറഞ്ഞത് അപ്പം ശാന്തനു ആ എന്തു എന്തുവായിക്കോട്ടെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പെരുമാറാം അതിന് എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല ഭാര്യയായി കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം അത്ര അത്ര അത്രേ ഉള്ളൂ അങ്ങനെ അദ്ദേഹത്തോടു കൂടി ഗംഗാദേവി ഈ വിധിപ്രകാരമുള്ള അഗ്നി ചയനം ചെയ്തുള്ള വേദവിധി പ്രകാരമുള്ള വിവാഹമായിരുന്നു ആ വിവാഹമൊക്കെ കഴിഞ്ഞ് അവർ ഒന്നാമത്തെ പ്രസവം ഒന്നാമത്തെ പ്രസവവും രണ്ടാമത്തേതായിട്ട് പ്രസവിക്കാനൊക്കെ ഇല്ലാത്തതുകൊണ്ട് അവർ ഒന്നാമത്തെ പ്രസവം ഒന്നാമത്തേതായിട്ട് തന്നെ പ്രസവിച്ചു പ്രസവിച്ച് തീർന്ന ഉടനെ സാധാരണ പ്രസവിച്ച് തീർന്ന പ്രസവിച്ച സ്ത്രീകളപ്പം തന്നെ എഴുന്നേറ്റ് പോകുക എന്നുള്ളതൊന്നും ആ സംഭവിക്കാവുന്നല്ലേ ആയതുകൊണ്ട് അപ്പൊ ഇങ്ങനൊക്കെയുള്ള പരിപാടികളുണ്ട് കുഞ്ഞിനെടുത്തുകൊണ്ട് പോവുകയാണ് അപ്പൊ നിലാ വെളിച്ചത്തിൽ അദ്ദേഹം കണ്ടു ഈ കുഞ്ഞിനെടുത്തുകൊണ്ട് പോകുന്നത് അദ്ദേഹം പറഞ്ഞു ചെന്നു അപ്പൊ ഗംഗ നദിയിൽ കൊണ്ടുപോയി മുക്കി ടു ടുമളാസ് കൊച്ചുകുഞ്ഞേ ഇടപാട് അപ്പൊ ഇതങ്ങോട്ട് ഈ ഗംഗാദേവിയാണ് പ്രസവിച്ചതെങ്കിലും ഒരു അച്ഛന്റെ ഒരു ആ അച്ചത്തം ആ അച്ചത്തിൽ വേദനിച്ച് വല്ലതും പറഞ്ഞാൽ ഇവള് പോയിക്കളഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് ഇവരെത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വന്ന് തൽപ്പത്തിൽ ചാച്ചി കിടന്നു അതുകഴിഞ്ഞ് ഒരുമന്ന് നേടുന്നു അങ്ങനെയാണ് ഈ ഏഴ് ഏഴുപേരെ കൊണ്ടുപോയി മുക്കിക്കൊല്ലുന്നത് അപ്പൊ ഏഴ് മക്കളൊക്കെ അദ്ദേഹത്തിന് തോന്നി പോയാലും വലിയ ഇവള് പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല സാറേ ഏഴുപേരാണ് ആറല്ലേ അല്ല ഏഴ് എട്ടാമത്തെ ആണല്ലോ ഭീഷ്മരെ അഷ്ടപസ്തുക്കൾ എന്നല്ലേ പറയുന്നേ അത് ഇവിടെ നിൽക്കുന്നു ഏഴുപേരെ മുക്കൊന്നു ഓ അങ്ങനെ പേര് എട്ടാമത്തെ ആളാണ് ഭീഷ്മര് ഭീഷ്മ പേര് ദേവവ്രതം എന്നാണ് ഇട്ടത് അത് പിന്നീടില് ശപഥം കൊണ്ടാണ് അദ്ദേഹം ഭീഷ്മൻ എന്നിങ്ങനെ ആളുകളെല്ലാവരും അത്ഭുതപ്പെട്ട് പറഞ്ഞത് അങ്ങനെ ഏഴുപേരെയും നദിയിൽ മുക്കിക്കൊന്നുകഴിഞ്ഞ് എട്ടാമത്തെ പ്രസവത്തിൽ ഞാൻ ഇങ്ങനെ ഏഴ് പ്രസവിച്ചു അദ്ദേഹത്തിന് പണി ചെയ്യാമായിരുന്നു എട്ടാമത് പ്രസവിപ്പിക്കാതിരിക്കാമായിരുന്നു അതും തോന്നിയില്ല ശ്രനിൻ്റെ മണ്ടത്തരം കൊണ്ട് അദ്ദേഹം ആ അതിന് വീണ്ടും സന്നദ്ധനായി എങ്കിലും അദ്ദേഹത്തിനൊരു ധൈര്യമൊക്കെ വന്നു ഇവിടെ പോകണമെങ്കിൽ പോട്ടെ നമ്മുടെ ഇന്ത്യയിലാണോ പെണ്ണുങ്ങൾക്ക് ക്ഷാമം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞോ കുഞ്ഞിനെ കൊണ്ടുപോകാനൊക്കെ ഇല്ല അപ്പോൾ ഗംഗാദേവി അതിനു മുമ്പ് കേട്ട സ്വരമല്ലത് ആ സ്വരത്തിനകത്ത് ആ സ്വരത്തിൻ്റെ വയറ്റിലെ പുരുഷന്റെ ശബ്ദം ഉണ്ടായിരുന്നത് അവർക്ക് മനസ്സിലായി ഇവനിതിൽ മുറുകെ പിടിക്കും പറഞ്ഞു നമ്മൾ തമ്മിലുള്ള കരാറ് ലംഘിക്കപ്പെട്ടു ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെ നേരത്തെ ഉള്ള എപ്പിസോഡുകൾ പറഞ്ഞല്ലോ മുടിക്ക് ചുറ്റി പിടിച്ച് മുതുകടിക്കുന്നവരെ ഞാനൊന്നും പറയില്ല അങ്ങനെ മുടിക്കു ചുറ്റു പിടിച്ച് മുതുകത്തിട്ടിടിച്ചാൽ ഞാൻ പറയും അതെ ആ എന്നതുപോലെയുള്ള വല്ല പ്രയോഗവും പുള്ളി ആ ഗംഗാദേവിയൊക്കെ പ്രയോഗിച്ചുണ്ടാവും ചെയ്താലും ഇടിക്കാൻ സുഖമാണ് വെള്ളമല്ലേ ഇഡി വീണനും വെള്ളത്തിട്ടാണ് കൊള്ളുന്നത് അപ്പം അങ്ങനെ അദ്ദേഹം അവരെ ശാസിച്ച് നിങ്ങൾക്ക് പോകാം കരാർ ഞാൻ ലംഘിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഈ ഭീഷ്മരെ ഇദ്ദേഹത്തിന് കിട്ടുന്നത് അപ്പൊ അതുപോലെ തന്നെ ആ അത്തരം നിസ്സാരമായ കാര്യങ്ങളിൽ ഉള്ള ശ്രദ്ധ ഇതിപ്പോ രാജ്യത്തിൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ ഇദ്ദേഹത്ത് ചെയ്യുന്നത് രാജ്യത്തിന് വേണ്ടിയല്ല പിന്നെ ഈ നല്ലതുപോലെ വൃക്ഷങ്ങളും ചെടികളും അല്ല അദ്ദേഹത്തിന്റെ നേരത്തെ അവിടെയുള്ള ഭാര്യ പ്രസവിച്ചില്ല അല്ലേ അവിടെ ഇദ്ദേഹത്തിന് വേറെ മക്കൾ അവിടെ ഇല്ലല്ലോ ഇല്ല 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 ഇത് ആദ്യത്തെ ആണ് വിവാഹം ഇവർ നേരത്തെ ഗംഗാദേവി ചെന്ന് ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്നെ വിവാഹം കഴിക്കണം പക്ഷെ ചില നിബന്ധനകൾ ഉണ്ടാവും പ്രതീപൻ എന്നാണ് തായാണ് പ്രദീപൻ ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ അത്തരം നിബന്ധനകൾക്കൊന്നും വിധേയനാകാൻ ഉദ്ദേശിക്കുന്നില്ല നീ ആരാ ചോദിച്ചു ഞാനൊരു അഫ്സരസാണ് ആ എന്നാൽ നീ സ്വർഗത്തിലേക്ക് പോയി അവിടെ ചെന്ന് പറഞ്ഞാൽ മതി ഇവിടെ അത് അത്ര പെട്ടെന്ന് ഓടുന്ന സംഗതി അല്ല അത് പിന്നെ മാത്രമല്ല നീ വന്ന് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ മടി കയറിയിരിക്കുന്നു ഞാൻ ഒരു രാജാവായ ചക്രവർത്തിയാണ് അപ്പോൾ എൻ്റെ അനുവാദത്തോടു കൂടി ഏ എൻ്റെ തൊട്ടടുത്ത് വരാവൂ നിങ്ങൾ അപ്പോൾ ഒരു തരത്തിലുള്ള നിയമം അനുസരിക്കാൻ ബാധ്യതയുള്ള ഒരു സൽസ്വഭാവിയായ സ്ത്രീയാണ് നിങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ മാത്രമല്ല നിങ്ങൾ വന്നിരുന്നത് വല വലത് തുടയിലാണ് വലത് തുട പുത്ര ഭാര്യമാർക്ക് ഇരിക്കാനുള്ളതാണ് പിന്നെ ഭാര്യകിരിക്കാനല്ല ഭാര്യകിരിക്കാനാണ് ഇടതു തുട ഈ രാവണന്റെ കാര്യത്തിൽ കുഴഞ്ഞു പോകും പത്ത് ഒരുപാട് ഭാര്യമാരുണ്ടല്ലോ അത്രയും തൊട ഉണ്ടാവാൻ എളുപ്പമല്ല എളുപ്പമല്ല കൈകളാണ് കൈകളാണ് ഉള്ളത് ആ ഇരുപത് കൈകളേ ഉള്ളൂ ഇരുപത് കാലുകളെ കുറിച്ച് വാൽമീകി പറയുന്നില്ല അപ്പം അതുകൊണ്ട് രാവണന്റെ കാര്യത്തിൽ ഇത് വലിയ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അദ്ദേഹം അതുകൊണ്ട് ഈ സ്ഥാനം മാറിയിരുന്നു എന്നതുകൊണ്ട് നീ എൻ്റെ മകൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് അതായത് വധു വധു എന്ന നിലയിലാണ് പുത്ര ഭാര്യ എന്നുള്ള നിലയിലാണ് നിന്നെ ഞാൻ പരിഗണിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മകന് അല്പം കൂടി പ്രായമായി വരുമ്പോൾ നിനക്ക് അവനെ സമീപിക്കാം വസ്തുതകൾ ഇങ്ങനെ നീ വന്നിരുന്ന വിവരവും ഞാൻ പറയാം അപ്പം അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇവര് വന്നിരിക്കുന്നത് അപ്പോഴേക്ക് ഇദ്ദേഹം മൺമറഞ്ഞ് പോയിരിക്കുന്നു പ്രദീപ ആ പ്രദീപൻ വലിയ പ്രജാവത്സരനും അതുപോലെ തന്നെ നിയമാനുസാരം രാജ്യം ഭരിച്ചു വന്നിരുന്ന വലിയ ധാർമ്മികനായ രാജാവായിരുന്നു അങ്ങനെയാണ് ശന്തുവിൻ്റെ കയ്യിലേക്ക് ഈ ഇവരുടെ ജീവിതം വന്ന് വിശ്രമിക്കുന്നു ഇവിടെ വെച്ച് ഈ കരാർ ലംഘിക്കുകയും ഈ ഭീഷ്മരയുടെ ദേവവർദ്ധൻ എന്നു പേരിട്ടിട്ട് പറഞ്ഞു ഈ ദേവവർദ്ധനെ ഞാൻ കൊണ്ടുപോവുകയാണ് അതെന്താ ഞാൻ അങ്ങനെ ഒരു സാധാരണ സ്ത്രീയല്ല ഞാനാണ് ആകാശഗംഗ അല്ലാതെ നിങ്ങളിതുവരെ ഒരു സാധാരണ അല്ല ജീവിച്ചത് നിങ്ങളുടെ ഭാര്യയായിരുന്നത് ഞാനാണ് ഇത് അഷ്ടവസ്തുക്കൾ നിങ്ങളെ ആസ്പദമാക്കി നിങ്ങൾ വലിയ ധാർമ്മികനായതുകൊണ്ട് നിങ്ങളുടെ ധാർമ്മിക ശക്തിയെ ആസ്പദമാക്കി അവർ അവരുടെ ശാപമോക്ഷത്തിനെ യത്നിക്കുകയായിരുന്നു അങ്ങനെ നേരത്തെ കുട്ടി ആസൂത്രണം ചെയ്തതനുസരിച്ചാണോ ഞാൻ ഈ പ്രസവിച്ച കുഞ്ഞുങ്ങളെയെല്ലാം അതിൽ മുക്കിക്കൊന്നത് അത് കൊന്നു എന്നുള്ളത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് അവരെ ഞാൻ മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് അയക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ കുട്ടിയെ ഞാൻ നിങ്ങൾക്ക് തരാം പക്ഷേ ഇവിടുത്തെ വിദ്യാഭ്യാസം നല്ലാത്തതുകൊണ്ട് ഞാൻ സി ബി എസ്ഇ സിലബസിൽ കൊണ്ടുപോയി സ്വർഗത്ത് പഠിപ്പിക്കും അവിടെ കൊണ്ടുപോയി പഠിപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് പാർസലായിട്ട് ഇദ്ദേഹത്തെ അയച്ചു തരാം അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ അവിടെ ചെന്ന് ഇദ്ദേഹത്തെ പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോഴേക്കും ഈ പ്രാക്തന ജന്മവാസനകളെല്ലാം ഉണർന്നിട്ട് ഈ ദ്യോവായിരുന്ന കാലത്ത് ഭീഷ്മര് ദ്യോവായിരുന്ന കാലത്ത് അദ്ദേഹം ബദരിയാശ്രമത്തിൽ അന്തേവാസിയായിരുന്നു നരനാരായണന്മാരുടേതാണ് ബദരി ആശ്രമം പിന്നീടത് വ്യാസൻ കയ്യേറിയതാണ് ഈ മൂന്നാറിലെ അതുപോലെയുള്ള ഒരു കയ്യേ ഗുഹാക്കി അപ്പൊ ബദരിയാശ്രമത്തിൽ നരനും നാരായണനും തപസ് ചെയ്യുകയാണ് അവിടെ അങ്ങനെ ഒരു വലിയ ആശ്രമം വന്നോ വിദ്യാഭ്യാസ സ്ഥാപനമെന്നോ ഗുരുകുലമെന്നോ ഒരു കേന്ദ്രീയ വിദ്യാനികേതമെന്നോ ഒന്നും പറയാനില്ലാത്ത തരത്തിൽ ഇവർ രണ്ടുപേരും കൂടി അവിടെ തപസ് ചെയ്ത് താമസിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് യുദ്ധമത യുദ്ധ ദുർമ്മതം പൂണ്ട ഒരു രാക്ഷസൻ രാജാക്കന്മാരെല്ലാം തോൽപ്പിച്ച് തീർന്നു അത് അദ്ദേഹം രാജാക്കന്മാരുടെ ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കി കന്യാകുമാരി മുതൽ ഇങ്ങോട്ട് നോക്കി വേണാട് കായംകുളം ദേശിങ്ങനാട് കൊല്ലം ദേശിങ്ങനാട് ഇതെല്ലാം നോക്കി നോക്കി ഹിമാചൽ പ്രദേശ് വരെ ഹിമാലയത്തിൻ്റെ താഴെ വരെ നോക്കിയപ്പോൾ എല്ലാവരുടെയും കഥ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അദ്ദേഹത്തിനാണെങ്കിൽ ഈ കൈ കുരു ഇരിക്കാൻ വയ്യ അങ്ങനെയാണ് അദ്ദേഹം ചെന്ന ഹിമാലയവ്രോതം ഇടിച്ച് തകർക്കാൻ തുടങ്ങി അപ്പോഴേക്ക് നാരായൻ്റെ ഗ്രഹപ്പഴയ്ക്ക് അദ്ദേഹം മോളിൽ നിന്ന് മഹാമേരുവിൻ്റെ ഉച്ചിലിറങ്ങിയിട്ട് താഴത്തേക്ക് വരുമ്പോൾ താഴത്തൊക്കെ ഒരുത്തന്നെ നിടിച്ചുപിടിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഇങ്ങനെ പതു കൈത് തന്നിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു എന്താ പ്രശ്നം അപ്പോൾ നാരദ മഹർഷി ആയതുകൊണ്ട് മഹർഷിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വിനയം കാണിച്ചു എന്ന് നാരദ മഹർഷിക്ക് തോന്നിപ്പിക്കത്തക്ക വിധത്തിൽ എന്തോ ശരീരം കൊണ്ടൊന്ന് കാണിച്ചു അത്രയേ ഉള്ളൂ നിനക്ക് സ്വസ്തി എന്നൊക്കെ നാരദ മഹർഷെ തിരിച്ചും അനുഗ്രഹിച്ചു ആ അനുഗ്രഹിച്ചു അപ്പോൾ ഈ പർവ്വതം ഇടിച്ച് കുടിക്കുന്നത് എന്തിനാണ് പർവ്വതമായിട്ട് എന്താ പ്രശ്നം ചോദിച്ചു അല്ല പർവ്വതമായിട്ട് പ്രശ്നമൊന്നുമില്ല എനിക്ക് യുദ്ധം ചെയ്യാതെ ഇരിക്കാൻ വയ്യ കൈ വാളിന്മേലും ഗതയിലും വില്ലിലും ലേക്കും തന്നെ പോകുന്നു പക്ഷേ അതിനെ തോൽപ്പിക്കാനോ കൊല്ലാനോ ശക്തിയുള്ളവരാരുമില്ല എല്ലാം ദുർബലന്മാരായ രാജാക്കന്മാരാണ് എന്നെ കാണുമ്പോൾ തന്നെ രാജ്യം എനിക്ക് അടിയേറ വെച്ച് നമസ്കരിക്കുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ യുദ്ധ യുദ്ധമതം യുദ്ധത്തിലുള്ള എൻ്റെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ ഞാൻ വല്ലാതെ ഇരുന്ന് തുരുമ്പിച്ചു പോകുക ആ അതിന് വഴിയുണ്ട് തൊരുമ്പൊക്കെ ഞാനിപ്പോൾ മാറ്റിത്തരാ നിൻ്റെ എന്ന് പറയുന്നത് ഇയാളുടെ പേരെന്താണെന്നാണ് ഏഹ് ഇയാളുടെ പേര് ഈ അസുരൻ്റെ പേരെന്താ ദംഭോദ്ഭവൻ 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 ദംഭം ദംഭം അഹങ്കാരം ദംഭ ഉള്ളൂ ം ഡായുംമ്പോത്ഭവൻ ചെന്ന അർജുനനെയാണ് ആദ്യം കണ്ടത് അപ്പൊ അർജുനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ യുദ്ധം ദാനമായി സ്വീകരിക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ അർജുനൻ ചോദിച്ചു എന്നുവെച്ചാൽ നരൻ യുദ്ധോ അതെ ശ്രമല്ലേ ഇത് ഇത് തപ്പോഭൂമി ഞാൻ ഇവിടെ യുദ്ധമില്ല യുദ്ധം ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുകയില്ല യുദ്ധം നിരോധിച്ചിട്ടുള്ള സ്ഥലമാണ് യുദ്ധ നിരോധന മേഖലയാണ് അതുകൊണ്ട് നിങ്ങൾ വല്ല ക്ഷത്രിയ രാജാക്കന്മാരുടെ അടുത്തും പോയി യുദ്ധം യാചിക്കുക അവരിൽ നിന്ന് കിട്ടു അല്ല എല്ലാ എല്ലാ ക്ഷത്രിയ രാജാക്കന്മാരെയും ആ സമീപിച്ച് അവരെ കൊല്ലേണ്ടവരെ കൊന്നു യുദ്ധത്തിൽ തോൽപ്പിക്കേണ്ടവരെ തോൽപ്പിച്ചു രാജ്യം എനിക്ക് തന്നിട്ട് സാമന്തന്മാരാക്കി വെക്കേണ്ടവരെ സാമന്തന്മാരാക്കി വെച്ചിരിക്കുന്നു അങ്ങനെ മിക്കവാറും ഭൂമി നിരപ്പാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ യുദ്ധം തരണം എന്ന് പറഞ്ഞു അല്ല എന്നാലും ഇവിടെ ഒഴിവാക്കിക്കൂടെ അല്ല നാരദ മഹർഷിയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു അയച്ചത് ഇപ്പം പൊറോട്ട് തിരിഞ്ഞ് നരൻ നാരായണനോന്ന് നോക്കി അപ്പം ഇങ്ങനെ ഒരു കൊണ്ട് കാണിച്ച് കൊടുത്തരെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇവിടെ ആയുധമൊന്നുമില്ലല്ലോ ഇത് ആയുധം കൊണ്ടുവരാറില്ല ഇവിടെ ആരും ഞങ്ങൾക്കും ആയുധമില്ല എന്നാലും ഒരു ചെറിയ പ്രയോഗം പ്രയോഗിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് പുല് പുല്ലെടുത്തിട്ട് ഇവന്റെ നേരെ ജപിച്ച് അസ്ത്രമായിട്ട് വിടുന്നത് പക്ഷേ അതിനെ തടുക്കാനും ഒന്നു സാധിച്ചില്ല അങ്ങനെ ഓടി ഒന്നാണ് കാലേ കെട്ടിവിടും മാപ്പൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു യുദ്ധം ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല രണ്ട് സംഗതികൾക്ക് യുദ്ധം പാടുള്ളൂ ഒന്ന് നിങ്ങളുടെ അയൽ രാജ്യം വലിയ വളരെ വലിയ അധാർമികമായ ഒരു ജീവിതം നയിക്കുന്ന രാജാവിൻ്റെ ഭരണത്തിന് കീഴിലായിട്ട് ജനങ്ങൾക്ക് ബുറുദ്ധിമുട്ടുമ്പോൾ ആ രാജ്യം പിടിച്ചെടുക്കുക ആ പിടിച്ചെടുത്തിട്ട് അവിടെ ധർമ്മം ധർമ്മം നടപ്പിലാക്കിയിട്ട് അയാൾക്ക് തന്നെ കൊടുത്തിട്ട് അയാളെ സാമന്തനാക്കി വെച്ച് ഭരിപ്പിക്കാം പിന്നെ ഒന്ന് ആക്രമണം വരുമ്പോൾ ആക്രമണത്തെ ചെറുക്കാനാണ് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾക്കേ യുദ്ധം പാടുള്ളൂ അതിൽ പരമാവധി നാം പിന്മാറി കൊടുക്കുകയും വേണം അതുകൊണ്ട് വളരെ സ്വതന്ത്രമായും ശാന്തമായും ക്ഷമത്തോടു കൂടിയും നിങ്ങൾ പോയി നിങ്ങളുടെ നിങ്ങളുടെ കൊട്ടാരത്തിൽ ജീവിക്കുക എന്ന സംഭവത്തിന് ശേഷമാണ് ഭീഷ്മർ അവിടെ പഠിക്കാൻ ചെല്ലുന്നത് അന്ന് ഭീഷ്മർ അഷ്ടവസ്തുക്കളിൽ ഒരാളാണ് അപ്പം ഈ വസ്തുക്കളിൽ ആരെങ്കിലും ഒരാൾ വലിയ യുദ്ധ യുദ്ധവിദഗ്ധനായിരിക്കണമെന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ അതിന്റെ വാസനയുമുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തെയാണ് വസിഷ്ഠൻ തിരഞ്ഞെടുത്തിട്ട് ആ ഹൃദയ ആശ്രമത്തിൽ യുദ്ധ ആയോധന പഠനത്തിന് അല്ലെങ്കിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ധനു പഠനത്തിന് നിയോഗിക്കുന്നു ധനു വേദങ്ങളും അതുപോലെയുള്ള ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു അങ്ങനെയാണ് ഭീഷ്മര് ശ്രീകൃഷ്ണൻ്റെ ശിഷ്യനാകുന്നത് അസ്ഥിനരിയിൽ വെച്ച് കാണുമ്പോൾ കൃഷ്ണനേക്കാൾ മൂത്തതാണ് ഭീഷ്മരെങ്കിലും ഇവൻ എൻ്റെ ശിഷ്യനാണ് എന്ന് ഭഗവാൻ പറയാറുണ്ട് അതുകൊണ്ടാണ് ഈ ശാന്തിപർവത്തിലെ ധർമ്മപുത്രരുടെ സഹിക്കാനാവാത്ത മാനസിക ക്ലേശവും പാപബ താൻ അനേകം ആളുകളുടെ കൊലയ്ക്ക് കാരണക്കാരനായി എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ബോധത്തിൻ്റെ ബഹിർഗമനത്തിന് വേണ്ടി ഭീഷ്മരോട് ധർമ്മപുത്രർക്ക് ഉപദേശം കൊടുക്കാൻ പറയുന്നു അപ്പോൾ കൃഷ്ണനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെ എനിക്കറിയാവൂ അതല്ലാതെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ അത് തന്നെ പ്രായമായതുകൊണ്ട് ഓർമ്മ കുറവായതുകൊണ്ട് പലതും മറന്നുപോയിട്ടുണ്ടാവാം അങ്ങനെ എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിലോ തെറ്റ് ഉണ്ടാകുകയാണെങ്കിലോ ഭഗവാനും മറ്റ് വ്യാസാദികളായ വലിയ പരമർശിമാരും അത് സഹിക്കണം അപ്പം അതൊക്കെ സഹിച്ചോളാം നിങ്ങൾ പറഞ്ഞു കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള ബന്ധം അതുകൊണ്ടാണ് ഭീഷ്മർക്ക് മറ്റ് കഥാപാത്രങ്ങൾ കൊടുക്കുന്ന കൗരവന്മാരിൽപ്പെട്ടവരാണെങ്കിലും പാണ്ഡവന്മാരിൽപ്പെട്ടവരാണെങ്കിലും മറ്റ് ദേശക്കാരാണെങ്കിലും ഇദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ഭഗവാൻ കൊടുക്കാത്തത് ശിക്ഷനായതുകൊണ്ടാണ് പിന്നെ കൊടിയ പാപിയാണ് നീ എന്നും ഭഗവാൻ പറയും ഭീഷ്മരോട് അപ്പം അത് ഈ യുദ്ധത്തിൻ്റെ സമയത്ത് അർജുനന്റെ ശിരസ് ഛേദിക്കുന്നതിന് എപ്പോഴും ദുര്യോധനൻ വന്ന് ഇദ്ദേഹത്തെ പിടിപ്പിച്ചുകൊണ്ടിരിക്കും ഒരു ദിവസം പതിനായിരം ഭടന്മാരെ കൊല്ലാമെന്നാണ് പറഞ്ഞിരുന്നു നിരേ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല അർജുനനെ കൊല്ലാമെന്ന് പറഞ്ഞിരുന്നു അർജുനനെയും കൊന്നിട്ടില്ല അർജുനൻ പൂർവാധികം ഊർജ്ജസ്വരനായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് നമ്മുടെ സേനയെ തകർത്തുകൊണ്ടിരിക്കുന്നു നിങ്ങളെ വില്ല് നിങ്ങളുടെ ഇരിപ്പടത്തിൽ കുത്തിയിട്ട് അത് കണ്ടു നിന്ന് രസിക്കുന്നു അർജുനന്റെ യുദ്ധം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ അങ്ങ് യുദ്ധം ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എനിക്ക് വാക്ക് തന്നതുപോലെ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞ് രാത്രിയിൽ യുദ്ധം നടത്തിയപ്പോൾ രാത്രിയിൽ ശിബിരത്തിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് പെരുമാറി ആ കുടഞ്ഞു ആ അതിന് വേറെ ഒരു വാക്കാണെന്നത് ഭർസിച്ചു ഭർത്തിച്ചു അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രഭാതത്തിൽ തന്നെ യുദ്ധം വിഡംബരം ചെയ്തിട്ട് ആ യുദ്ധത്തിൽ ആർക്കും തടഞ്ഞിർത്താൻ വയ്യാത്ത വിധത്തിൽ ഇങ്ങനെ കൊന്ന് തള്ളി അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുക അപ്പോ ദ്രോണർക്ക് തോന്നി ഈ അഭിമന്യുവിനേക്കാളും ഊർജ്ജസ്വലനാണ് ഇദ്ദേഹം ഈ തൊണ്ണൂറ്റിയാറാം വയസ്സിൽ തൊണ്ണൂറ്റിയാറാം വയസ്സുള്ള മൂപ്പിലാനാണ് ഈ ഈ മറ്റേ ചത്തുപോയ പാമ്പിനെ ചെക്കി പൊക്കത്തക്ക വിധത്തിൽ കിടക്കേണ്ട ആളാണ് ഈ തൊണ്ണൂറ്റാറാം വയസ്സിൽ നെളിഞ്ഞു നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് ആളുകളെയും വലിയ യോദ്ധാക്കളെയും അതുപോലെ മഹാരഥന്മാരെയും ഈ തർക്ക മാത്രമല്ല വ്യൂഹങ്ങൾ ഉടയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു വ്യൂഹങ്ങൾ ഉടച്ചാൽ പിന്നെ ഈ രക്ഷ പോയി സൈന്യത്തിൻ്റെ രക്ഷ പോയി എന്നാണ് അർത്ഥം പിന്നെ ആർക്കും ആരെയും കയറി കൊല്ല അങ്ങനെ വ്യൂഹങ്ങൾ ഉടച്ച അകത്തേക്ക് കയറി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇദ്ദേഹത്തിൻ്റെ അർജുനൻ്റെ കഴുത്തിന് നേരെ അമ്പ് വരുന്നത് അപ്പോഴാണ് തേർ തേറിട്ട് ചവിട്ടി താഴ്ത്തി കളയുന്നത് അതുകൊണ്ടത് തലയ്ക്ക് മോളിൽ കൂടി പോയി അതുകഴിഞ്ഞ് ചാടി ഇറങ്ങുമ്പോഴാണ് അർജുനൻ പിടിച്ച ഇദ്ദേഹത്തെ തടഞ്ഞെങ്കിൽ തന്നെയും അർജുനൻ തടഞ്ഞാൽ വരുമൊന്നും ഭഗവാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ അർജുനൻ ഇങ്ങനെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുകയാണ് അങ്ങനെ ചെല്ലുമ്പോഴാണ് പറയുന്നത് നിന്നെപ്പോലെ കൊടിയ ഒരു അധാർമികനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഭഗവാന് പിന്നെ കൃഷ്ണനെ കൊല്ലാനായിട്ട് ചാടി ചാടി ഇറങ്ങിയതാ ചാടി ഇറങ്ങിയതാ ചാടി ചാടി ഇറങ്ങിയതാണ് അല്ല വന്ദിച്ചു കൊല്ലാൻ തയ്യാറായി എന്നെ കൊല്ലുക നിന്റെ കൈകൊണ്ടാണ് എനിക്ക് മരിക്കേണ്ടത് എന്ന് പറഞ്ഞു പിന്നെ ഈ അർജുനന്റെ ഈ പിടുത്തോ ഈ നാരായണൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞതേ ഈ അസ്ത്രവിദ്യ പഠിച്ചിട്ട് ബസ് സ്റ്റാൻഡ് പഠിപ്പിച്ചിട്ടാണ് ഈ വിട്ടിരിക്കുന്നത് അപ്പോൾ അത് ഫസ്റ്റന് അറിഞ്ഞുവിടാത്തത് കൊണ്ടല്ലോ വേറൊരാളായിക്കോട്ടെ ഇപ്പം അച്ഛൻ്റെ വിഷയമാണ് ആ എന്നാലും അത് ഒരു അധ്യാപകൻ അച്ഛനാകുമ്പം അങ്ങനെ അത്ര ഭാവിക്കില്ല കാരണം അവന് ഓ ഇയാൾ അത്ര വന്നാൽ അമ്മയുടെ ഭർത്താവല്ലേ എന്നാലും ചിന്ത ഉള്ളിൽ ചിന്ത ഉള്ളിൽ 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 കിടക്കും ആ അപ്പോൾ അതുകൊണ്ടിപ്പോൾ സയൻസ് പഠിപ്പിക്കുന്ന ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും പിന്നെ പറയുന്നത് അതൊന്നും ചെയ്യില്ല കാരണം വീട്ടിലെ പല പ്രശ്നങ്ങളുടെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അമ്മ എന്നെ മണ്ണെണ്ണം മണ്ണെണ്ണം മേടിച്ചിട്ടുണ്ടോ അതെന്നും പറഞ്ഞ് പറഞ്ഞു വിട്ടു ശരിയാണ് മണ്ണെണ്ണയ്ക്ക് പറഞ്ഞു വിട്ടത് ശരിയാണ് അവൻ രാവിലെയാണ് മണ്ണെണ്ണം മേടിക്കാൻ പോയിട്ട് രാത്രി പന്ത്രണ്ടിനാണ് വരുന്നത് സാറേ നര നാരായണന്മാരില്ലേ ഈ നരനാണോ അർജുനായിട്ട് അതെ 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 ആണ് അത് അത് പ്രത്യേകം പറയുന്നുണ്ട് ആ നരനാണ് നരൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നയിക്കത്തക്ക ആ വിധത്തിൽ നയതന്ത്ര പ്രാവീണ്യമുള്ളവൻ എന്നാണ് അർത്ഥം നീയതേ നീയതെന്ന് വെച്ചാൽ നയിക്കുന്നു അതുകൊണ്ടാണ് കണ്ണിനും അത് തന്നെ പേരാണ് നയനം നയനം നമ്മളെ നയിക്കുന്നത് നമ്മളെ നയിക്കുന്നത് ഇപ്പൊ കുഴി കിടക്കുമ്പോൾ നമ്മൾ മാറിപ്പോകും അത് കണ്ണ് പറയുന്നോണ്ടാണ് ഇടാ കിഴങ്ങാതെ കുഴി കിടക്കുന്നു മാറിപ്പോ നമ്മൾ ഉടനെ മാറിപ്പോയി കണ്ണില്ലെങ്കിൽ സാധിക്കില്ല അപ്പോൾ നമ്മെ നല്ല വഴിയിൽ കൂടി നയിച്ചുകൊണ്ട് പോകുന്നതിനാൽ നയനം നേത്രം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ അർത്ഥം നയിച്ച് രക്ഷിക്കുന്നു രക്ഷിക്കുന്ന അങ്ങനെയാണ് തട്ടിമുട്ടാതൊക്കെ അങ്ങനെ നേത്രം എന്നും ഉണ്ട് നേതാവും ഇതിൽ നിന്നുണ്ടാകുന്നതാണ് നയിക്കുന്നവനാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോയി ഈ കടൽ ചാടിച്ച് ഇട്ടു തിരികെ പോയിരുന്നവനാണ് വെള്ളം കുടിപ്പിക്കുന്ന വെള്ളം കുടിപ്പിക്കുന്നവനാണ് ഈ നേതാവ് നായകൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ അർത്ഥം നയിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലുള്ള മറ്റൊരു വാക്കാണ് നായകൻ ഇനി ജസ്റ്റിസ് എന്ന അർത്ഥത്തിൽ നാം പ്രയോഗിക്കുന്ന നീതി ഉണ്ട് അത് മുന്നോട്ട് നമ്മളെ കൊണ്ടുപോവുകൊണ്ടുപോവാണ് അതും ഈ ഇതേ വാക്കിൽ നീ നയിക്കുന്നു മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന അർത്ഥമുള്ള വാക്കിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് പിന്നെ വാക്കുകൾ തമ്മിലുള്ള സാദൃശ്യവും അതിൻ്റെ അർത്ഥപരമായ ഏകത്വവും ഒക്കെ പഠിക്കാൻ ഭയങ്കര രസമാണ് രസമാണ് ആണ് അത് ഏത് പരമപൂർണമായ വ്യക്തിക്കാണെങ്കിൽ പോലും അത് പിടിച്ച് എടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്തൊരു അത്ഭുതവും കൗതുകവും ഒന്ന് കാര്യം മനസ്സിലായി ഇല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കും ഈ ഒരുപാട് നായക്കൊന്നിച്ച് കേൾക്കാമല്ലോ അങ്ങനൊരു കൗതുകം ഉണ്ടാക്കുന്ന അതാണ് ആ ഏറ്റമോളജിക്കൽ സ്റ്റഡി അങ്ങനെ ഭീഷ്മരോട് ഭീഷ്മരോട് നിന്നെപ്പോലെ ദുഷ്ടനായ ഒരു വ്യക്തിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് ഭഗവാൻ പറയും അപ്പം അങ്ങനെ ഭഗവാൻ പഠിപ്പിക്കുന്നത് ഈ ദമ്പോത്ഭവൻ ചെന്ന ഈ പുല്ലിൽ തൊറ്റ് എണ്ണുന്നൊക്കെ അങ്ങനെയാണ് ആ പ്രയോഗം വരുന്നത് വല്ലവന് പുല്ലുമായി വല്ലഭന അപ്പോൾ പുല്ലെടുത്തിട്ടാണ് ഇവനെ ഓടിച്ചുളഞ്ഞത് ആയുധമില്ലാത്തതുകൊണ്ട് പുല്ലെടുത്ത് പ്രയോഗിച്ചിട്ട് ഇവൻ അതിന് യാതൊരു നിവൃത്തിയില്ലാതെ വല്ലഭെന്നുള്ളതിനെ പ്രയോഗിക്കാൻ അറിയാവുന്ന പ്രയോഗ സാമർഥ്യമുള്ള പ്രയോഗ സാമർഥ്യമുള്ളവന് അങ്ങനെയുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ആയുധങ്ങളൊന്നുമില്ല ആയുധങ്ങൾ കൊണ്ടുവരില്ല ആയുധങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് ആശ്രമത്തിന്റെ ആ തപോ ഭൂമിയുടെ ശരിക്കുള്ള ആശ്രമമല്ല തപോഭൂമിയാണ് ആ തപോഭൂമിയുടെ പ്രത്യേകത ഈ പിന്നെ ആശ്രമമാണെങ്കിൽ അവിടെ ചെറിയ കത്തി അതൊക്കെയുള്ള ബ്ലൈഡ് ഷേവ് ഷേവ് ചെയ്യാനായിട്ടുള്ള ബ്ലൈഡും ഇതുമൊക്കെ സംഗതികളൊക്കെ അതിനുള്ള കത്തിയൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് തപോഭൂമി ആയതുകൊണ്ടാണ് ആയുധങ്ങൾ ഒന്നുമില്ലാത്തത് കാരണം അവിടെ പൂജാതിക്രമങ്ങളൊന്നുമില്ല ഇല്ല പൂജയുടെ ആവശ്യമില്ല പൂജയ്ക്ക് അതീതമായിട്ടുള്ള ചിന്താധ്യാന മനന നിധിധ്യാസങ്ങളിലൂടെ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന നിത്യശക്തികളെ സംബന്ധിച്ചുള്ള നിരന്തരമായ അന്വേഷണത്തിൻ്റെ താത്വിക ഫലങ്ങളാണ് അവിടെ കൊയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല അതുകൊണ്ട് അവിടെ ആയുധമില്ല